ഹായ് ഓൾ, വെൽക്കം ടു ഷിഫാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാരമൽ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവരുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാനൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കാരമൽ ചെയ്തെടുക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വേഗം കാരമലായി കിട്ടും, പക്ഷേ നമ്മുടെ കാരമലിന് നന്നായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് ആവും കിട്ടുക. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ലോ ഫ്ലെയിമിട്ടിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. വെള്ളം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കാരമലായി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ വേഗത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ഇത് ചെയ്യരുത് കേട്ടോ. ചെയ്താൽ നമ്മുടെ കാരമൽ നല്ലൊരു കയ്പ്പ് ടേസ്റ്റ് ആവും കിട്ടുക, നല്ലൊരു ടേസ്റ്റ് ഒരിക്കലും കിട്ടൂല. നമ്മൾ കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കാരമലായി കിട്ടുക. ചിലത് വേഗം ചൂടായിട്ട് തന്നെ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ കഴിയും, ചിലത് കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും കാരമലായി കിട്ടുക. ഇപ്പോൾ നമ്മുടെ കാരമൽ ഇപ്പോൾ ഒരു വിധമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ ഒരു കട്ടായിട്ടൊക്കെ കാണാം, അത് സാരമില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ അലിഞ്ഞു പോവും. അപ്പം നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായി കാരമലായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നിറം കിട്ടുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഇതിലും നിറം കൂട്ടാൻ ഇനി നോക്കരുത്, കാരണം അത് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചർ ഉള്ള ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ സോസിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടും, നല്ലൊരു തിളക്കത്തിലായിരിക്കും നമ്മുടെ സോസ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തെടുക്കുന്നത്. ഇനി ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബട്ടർ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് അര കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്തെടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് ചേർത്തെടുക്കുന്നത്. ഫ്രഷ് ക്രീം കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാവും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചേർത്തെടുത്തത്. ആ ഒരു ടൈമിൽ ഇതേപോലെ ഒരു കട്ടയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതൊരു 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയായി കിട്ടും. അങ്ങനെ ഇവിടെ മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ യോജിച്ചെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയിത് നമുക്കൊരു തിക്കായിട്ട് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. 1-2 മാസത്തോളം കേടൊന്നും കൂടാതെ നമുക്കിത് കിട്ടും. നമ്മളിത് എടുക്കുന്ന ടൈമിൽ ഒന്നുകൂടെ തിക്കായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാനും മറക്കരുത്. ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.